നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ഇ ഡി പരിശോധനയ്ക്ക് എത്തുകയാണ് ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇ ഡി സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ബിനീഷ് കോടിയേരി പ്രതിയായ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിശോധന തിരുവനന്തപുരത്തേക്കും ഒപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കും വ്യാപിപ്പിക്കുന്നത് ഡി ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ബിനീഷ് കോടിയേരിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ബിസിനസ് പങ്കാളികളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബിനീഷ് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ പലതാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ബിനീഷുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഏതൊക്കെ ബിസിനസ് സംരംഭങ്ങൾ ഇതെല്ലാത്തിലും വ്യാപകമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മരുതം കുഴിയിലുള്ള ബിനീഷ് കോടിയേരിയുടെ പേരിലുള്ള വീട് അതായത് കോടിയേരിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പരിശോധനാ സംഘം തിരിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് കൂടുതൽ പോലീസുകാർ ഇതിനോടകം തന്നെ എത്തിച്ചുറന്നിട്ടുണ്ട് കോടിയേരി എന്ന പേരുള്ള വീട്ടിലാണ് ബിനീഷും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നത് അടുത്തിടെ വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് കോടിയേരി എ കെ ജി സെന്ററിന് സമീപം പാർട്ടി അനുവദിച്ച ഫ്ളാറ്റിലേക്ക് മാറുകയായിരുന്നു എന്തായാലും കോടിയേരി വീട്ടിലേക്കാണ് ആദായ നികുതി സംഘവും ഒപ്പം ഇ ഡി ഉദ്യോഗസ്ഥരെല്ലാം തിരിച്ചിരിക്കുന്നത് ഉടനടി ഈ സംഘം അവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം വീട്ടിലും പരിസരത്തുമായി കനത്ത പോലീസ് വലയമാണ് ിരിക്കുന്നത് ബിനീഷ് അറസ്റ്റിലായതിനു ശേഷം കുടുംബാംഗങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിരുന്നു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മയക്കുമരുന്ന് കേസുമായി അല്ലെങ്കിൽ ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ബിനീഷിന്റെ ചുവട് പിടിച്ച് തിരുവനന്തപുരത്തെ കോടിയേരി എന്ന വീട്ടിലേക്ക് കൂടി എത്തുന്നത് എന്തായാലും അന്വേഷണ സംഘം ഉടനടി തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും മാധ്യമ സംഘങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു മാധ്യമ പട തന്നെയുണ്ട് വീടിന് മുന്നിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണുള്ളത് സ്വർണ്ണക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ പ്രതി ചേർക്കുന്നതും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പരിഗണിച്ചു വരികയാണ് കാർ പാലസ് ഉടമ അബ്ദുൽ ലത്തീഫും സംശയം നേടലുണ്ട് സ്വപ്ന സുരേഷുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് ഇത് മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ അനു മുഹമ്മദുമായുള്ള ഫോൺ വിളികൾ ഈ കേസിൽ ബിനീഷിന് വിനയാണ് നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണക്കടത്ത് പിടികൂടിയ ജൂലൈ അഞ്ചിന് സ്വപ്ന ആദ്യം ബന്ധപ്പെട്ടത് ബംഗളൂരുവിലെ ചില നമ്പറുകളിലായിരുന്നു അന്ന് ീഷും അനു മുഹമ്മദും തമ്മിൽ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വിവരമുണ്ട് ഇത് പ്രതികളെ രക്ഷപ്പെടുത്താനും സ്വയം രക്ഷാ കവചം തീർക്കാനുമായിരുന്നു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് എന്തായാലും കള്ളി പൊളിയുമെന്ന് വന്നപ്പോൾ ഉടൻ ബംഗളൂരിൽ എത്താനാണ് അവിടെ നിന്ന് ലഭിച്ച വിവരം ഇതനുസരിച്ച് സ്വപ്ന സുരേഷ് അവർ ഭർത്താവിനെയും മക്കളെയും കൂട്ടി ബംഗളൂരിലേക്ക് പോവുകയായിരുന്നു അവിടെ നിന്ന് യു എയിലേക്ക് രക്ഷപ്പെടായിരുന്നു സ്വപ്ന സുരേഷ് പദ്ധതി ഒരുക്കിയിരുന്നത് അതിനു മുന്നെയാണ് ഇവർ പിടിയിലായത് എന്തായാലും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തും ബംഗ്ലൂരു കേന്ദ്രമാക്കിയുള്ള മയക്കുമരുന്ന് വ്യാപാരവും എല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന സംശയം തന്നെയാണ് ഇ ഇപ്പോൾ പുലർത്തുന്നത് എന്തായാലും ഇതിലെല്ലാം ഇപ്പോൾ ബിനീഷ് കോടിയരുടെ കൂടി വെളിച്ചത്ത് വരുന്നുണ്ട് ഒപ്പം ബിനീഷുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന അബ്ദുൾ ലത്തീഫിനെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്